എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ എസ് മെയിൻ പരീക്ഷ നീളും, ജൂലൈയിൽ ഇല്ല. 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്ന കെ എസ് പ്രിലിമിനറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം COVID-19 സാഹചര്യത്തിൽ നീണ്ടുപോവുകയായിരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് കേരള PSC ആദ്യമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണ്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള മെയിൻസ് പരീക്ഷ ജൂലൈ മാസം നടത്തുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ COVID-19 പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബറിലോ മെയിൻസ് പരീക്ഷ നടത്താനാണ് ഇപ്പോൾ PSC ആലോചിക്കുന്നത്. 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്ന KAS പ്രിലിമിനറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം COVID-19 സാഹചര്യത്തിൽ നീണ്ടുപോവുകയായിരുന്നു. നിശ്ചയിച്ചതിലും പകുതി ജീവനക്കാരെ ഉപയോഗിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. മെയിൻ പരീക്ഷ വിവരണാത്മക രീതിയിലായതിനാൽ ഓൺലൈനിൽ നടത്താനാവില്ല. സ്കൂളുകളും കോളേജുകളും ലഭിച്ചാൽ മാത്രമേ പരീക്ഷ നടത്താൻ കഴിയൂ. ഗൾഫ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പ്രിലിമിനറി പരീക്ഷ എഴുതിയിരുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ ഇവർ പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ COVID-19 സാഹചര്യത്തിൽ ഇവർക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഇത് കണക്കിലെടുത്താണ് മെയിൻ പരീക്ഷ നീട്ടിവെക്കാൻ PSC ആലോചിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ കൂടുതൽ സമയം വേണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷ നടത്തുകയാണെങ്കിൽ ഇവർക്ക് തയ്യാറെടുപ്പിനായി 1 മാസം മാത്രമേ കിട്ടുകയുള്ളൂ. അതേസമയം KAS ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ വിവരം PSC പുറത്തുവിട്ടിട്ടുമില്ല. 5000-ൽ അധികം പേരും ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 10,000 പേരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.